മലയാളത്തിലെ ഗംഭീര യുവ നടന്മാരുടെ ഒരു ലിസ്റ്റ് എടുത്താൽ അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കുറച്ച് പേരുടെ കൂട്ടത്തിൽ ഉറപ്പായിട്ടും ഷറഫ് ചേട്ടനാണോ? വില്ലനാണോ? കൊമേഡിയൻ ആണോ? കൊമേഡിയൻ ആണ്. അതെ, ഞങ്ങളെ സൂചിപ്പിക്കാനായിട്ട് എനിക്ക് തോന്നുന്നത് സൈമയില് ചിലപ്പോ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ നോമിനേഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല. എന്നാൽ ഇപ്പൊ തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന് ആരെ കാണാനാണ് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട്? ഇപ്പൊ ഇന്നിപ്പോ തമിഴ് മലയാളം ഞാനങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ആരും വെയിറ്റ് ചെയ്തിരിക്കുന്നില്ല. കാരണം ആരെങ്കിലും വന്നാൽ ഓക്കെ. ശരി, അങ്ങനെയാണെങ്കിൽ ഞാനൊരു രണ്ട് ചോദ്യം ചോദിക്കും. ചോദിച്ചോട്ടെ. ഓക്കെ, ചേട്ടന്റെ ജീവിതത്തിലെ ലെവലപ്പ് പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്ന് വെച്ചാൽ ആ ഒരു ഞാനൊന്ന് ലെവലപ്പ് ആയ ശരിയാണ്, കറക്റ്റ്. ഓക്കെ, അതെ, നമ്മളും അതിനോട് യോജിക്കുന്നു. അടുത്ത ചോദ്യം, ജോലി അല്ലാതെ വർക്ക് അല്ലാതെ വളരെ പാഷനറ്റ് ആയിട്ട്, സിനിമ അല്ലാതെ വളരെ പാഷനറ്റ് ആയിട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം? വളരെ പാഷനറ്റ് ആയിട്ട് ചെയ്യുന്ന കുറച്ച് ഇന്റർനെറ്റ് ബ്രൗസിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ. എന്താണ് ഏറ്റവും കൂടുതൽ ബ്രൗസ് ചെയ്യുന്നത്? ഞാൻ നോക്കുന്നത് ന്യൂസുകളായിരിക്കും, പുതിയ ആപ്ലിക്കേഷൻസ് ആയിരിക്കും നോക്കുന്നത്, പുതിയ പുതിയ സ്റ്റാർട്ടപ്സ് ആയിരിക്കും നോക്കുന്നത്. ചെക്കി ആണല്ലേ, ഒരു നേർഡ് ഫീൽ, ഒരു ഗീക്കി ഫീൽ. ഒക്കെ കാറും കളിപ്പടിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് ന്യൂസ് സ്റ്റാർട്ടപ്സ് എന്നൊക്കെ. അല്ല, നിങ്ങൾ സിനിമ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് ചോദിച്ചപ്പോ അത് തീർച്ചയായും നമ്മള് വേറെ ഒന്നും പറയണം. വേണമെങ്കിൽ പറയാം ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇതെല്ലാം അങ്ങോട്ടേക്ക് തന്നെ കൂടെ എല്ലാവരും ലൈഫ് ക്ലീഷ് ആയതുകൊണ്ട് ഒരു സിനിമ നടന്നുള്ള രീതിയിൽ ഒരു മാറ്റത്തിൽ പറഞ്ഞാണ് ചാടക്ക്. എന്താണേലും ഷറഫിക്കയുടെ ഒരു രീതി എന്ന് പറയുന്നത് എല്ലാം വളരെ ഡിഫറെന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെന്തായാലും കോമഡിക്ക് അവാർഡ് കിട്ടട്ടെ. ഞങ്ങളുടെ മലയാളത്തിന്റെ അഭിമാനമായി സൈമയിലേക്ക് കടന്നു പോകുള്ളൂ. ഓൾ ദി ബെസ്റ്റ്.